ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലൂസ് വില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. മലയാളികളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മുല്ലപ്പെരിയാർ ഡാമും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം കേരള ജനതയെ എങ്ങനെ സ്വാധീനിക്കുന്നു കൂടെ നോക്കാം. പെരിയാർ നദിക്ക് കുറുകെ 1887 പണി ആരംഭിച്ച് 1895 പണി പൂർത്തിയാക്കിയ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ബ്രിട്ടീഷ് എഞ്ചിനീയറായ ജോൺ പെനികുക്കാണ് മുല്ലപ്പെരിയാർ ഡാം പണിയാനായിട്ട് ചുക്കാൻ പിടിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2890 ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാറിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1200 നീളവും 12 മീറ്റർ വീതിയുമാണ്. 1895 അന്നത്തെ മദ്രാസ് ഗവർണറായ ലോർഡ് വെൻലോക്ക് ആണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. പൂർണ്ണമായും സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം പണിതിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്നതിൽ സുർക്കി ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഏക ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ പണിയുന്ന സമയത്ത് ഒരുപാട് പാകപ്പഴികളെ പറ്റിയിട്ടെന്ന് പൊതുവെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഭൂചലനത്തെ താങ്ങാനുള്ള ഒരു സംവിധാനങ്ങളും ആ ഡാമിന് അന്ന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1979 2011 ഉണ്ടായ ഭൂചലനങ്ങൾ ഡാമിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡാമിന്റെ ഭിത്തിയിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിള്ളലിലൂടെ ഒരുപാട് കാലമായി സുർക്കി മിശ്രിതം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെ ഡാമിന്റെ ബലത്തെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ പണിയുന്ന സമയത്ത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു എഗ്രിമെന്റ് ഇതിന് പുറകിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവും തമിഴ്നാട് ഗവൺമെന്റും ചേർന്നുണ്ടാക്കിയ ഒരു എഗ്രിമെന്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് 1999 കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ട് തമിഴ്നാട് സർക്കാരിന് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അന്നത്തെ പാട്ടത്തുക എന്ന് പറയുന്നത് 40,000 രൂപയാണ്. അന്നൊരു വലിയ സംഖ്യയാണ്. പക്ഷെ ഇന്നത്തെ വില എന്ന് പറയുമ്പോൾ ആ 40,000 രൂപയ്ക്ക് തമിഴ്നാട് ഗവൺമെന്റ് നമ്മൾക്ക് കേരള ഗവൺമെന്റിന് തരുന്നത് വെറും 10 ലക്ഷം രൂപയാണ്. അന്ന് മുല്ലപ്പെരിയാർ പണിത ജോൺ പെനികുക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഈ മുല്ലപ്പെരിയാർ ഡാമിന് ആയുസ് പറഞ്ഞിരിക്കുന്നത് വെറും 50 വർഷമാണ്. ഈ 50 വർഷം ആയുസ്സുള്ള ഒരു ഡാമിനെ എങ്ങനെ 1999 ഒരു കരാർ ഒപ്പിടാൻ സാധിക്കും? ഈ വെള്ളം ഉപയോഗിച്ച് അവർ കോടികളുടെ വൈദ്യുതി ഉണ്ടാക്കി വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി പണം കൊടുത്ത് വാങ്ങിക്കുകയാണ് കേരളത്തിലേക്ക്. ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു ജനതയുടെ ജീവന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്തിന് മുമ്പിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിനുള്ളത്. ഒരു പക്ഷെ മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ കേരളത്തിന് എന്താണ് സംഭവിക്കുക ഓർത്തിട്ടുണ്ടോ? പല ഏജൻസികളുടെയും പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ ഡാമിന് പരമാവധി ജലസംഭരണം പറഞ്ഞിരിക്കുന്നത് 142 അടിയാണ്. ഇന്നത്തെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 137 അടിയാണ്. ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും. ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കും. കേരളത്തിന്റെ പകുതി തന്നെ ഇല്ലാതാവും. മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി അണക്കെട്ടിലേക്കുള്ള ദൂരം വെറും 50 കിലോമീറ്ററാണ്. ഏകദേശം 128 മിനിറ്റിനകം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കി അണക്കെട്ടിലെത്തും. ഏകദേശം 15 അടി ഉയരത്തിലായിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തുക. പെട്ടെന്നുള്ള വെള്ളപ്പാച്ചിലിൽ ഇടുക്കി അണക്കെട്ടും തകർന്നേക്കും. രണ്ടു പ്രളയത്തെ നേരിട്ട കേരളത്തിന് ഈ ഒരു അണക്കെട്ട് തകർച്ച വലിയൊരു ദുരന്തമായിരിക്കും. പ്രളയത്തെ അതിജീവിച്ച ജനതയ്ക്ക് ഈ പ്രഹരത്തെ ഒരുപക്ഷെ അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ നമുക്ക് കൈകൂർക്കാം, രാഷ്ട്രീയം മറന്ന്, വിവേചനം മറന്ന് കേരളത്തിലേക്ക്.